ശ്രീ എം ജി ആനന്ദ്, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഇവിടുത്തെ പ്രശ്നം നേരിട്ടിടപെടുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് എന്നാണ്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഒരു അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനത്തിന് പോലും കൃത്യമായ സംവിധാനങ്ങളില്ല, അതിന് വേണ്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുകയും കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ നൽകിയിരുന്നുവെങ്കിൽ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണോ അതോ സർക്കാർ സംവിധാനമാകെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും 2000 ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട തറക്കല്ലിടുന്നതും അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒച്ചിഴയുന്ന വേഗത്തിൽ പിന്നീട് അങ്ങോട്ട് പോയി. അത് ഇന്ന് ഇപ്പൊ ഈ കാണുന്ന ഒരവസ്ഥയിലെങ്കിലും എത്തിയത് ആ തുടക്കം മുതൽ തന്നെ 2000 ഇത് തറക്കല്ലിടുന്ന സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളും ആ പ്രഗത്ഭരായിട്ടുള്ള കാര്യം കടലിന്റെ വേലിയേറ്റവും വേലിയേറ്റ ഇറക്കവും അതുപോലെ തന്നെ ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കൃത്യമായ രീതിയിലല്ല ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് അന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം 2 ഏജൻസികൾ ഇതിന്റെ പഠനം നടത്തുകയും എന്നാൽ അത് കൃത്യമല്ല എന്നുള്ളത് ആ സമയത്ത് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം പ്രതിപക്ഷം ഇതില് അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തില് മന്ത്രി ചർച്ചയ്ക്ക് പലവട്ടം തയ്യാറാകുകയൊക്കെ ചെയ്തിരുന്നു. സാൻഡ് പൈപ്പിംഗ് കൃത്യമായി നടത്താമെന്ന് പറഞ്ഞിരുന്നു. അതിന് സ്ഥിരം ഒരു സംവിധാനം സാൻഡ് പൈപ്പിങ്ങിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഡ്രഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയൊരു ഏജൻസിയെ കൊണ്ടും അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നാളെ ഇതുവരെ അത് നടപ്പിലായില്ലേ? ഇടയ്ക്കെപ്പോഴോ കുറച്ച് ദിവസം മാത്രം വന്ന് അദാനിയുടെ ഇതിന് വേണ്ടിയിട്ട് അദാനി പോർട്ട് അത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് പിന്നീട് ഒന്നും തന്നെ നടന്നിട്ടില്ല. ശ്രീ എം ജാനത്ത്, അവിടെയാണ് എന്റെ സംശയം. അതായത് ഇതിന്റെ ഉത്തരവാദിത്വം, മണലെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അദാനിക്ക് കൊടുക്കുന്നു, പിന്നീട് അങ്ങോട്ട് അതിനെ അദാനിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് അസംഭവ്യമായ കാര്യമാണോ? അതിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകുന്നില്ല. കാര്യം ആ സമയത്ത് തുറമുഖത്തെ നമ്മുടെ 2 കരകളിലുമുള്ള മത്സ്യത്തൊഴിലാളികൾ അദാനിയുടെ ഈ ഒരു മിനി പോർട്ട് നമ്മുടെ പാറ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വിഴിഞ്ഞ പോർട്ട് നിർമ്മാണത്തിന്റെ ഇതിനേക്ക് വേണ്ടിയിട്ട് പാറ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവിടെ സമരം ആരംഭിക്കുകയും അദാനിക്ക് പാറ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത്. എന്നാൽ അദാനിയുടെ ആവശ്യം കഴിഞ്ഞതോടുകൂടി അദാനി പോയി. അതുപോലെ തന്നെ കൃത്യമായി ഇത് സാൻഡ് പൈപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിലച്ചു. ആ പറയുന്ന ആ അദാനി ഇവിടെ നിന്ന് പാറ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ അന്ന് സർക്കാർ തന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് ഈ മത്സ്യ ബന്ധനം നടത്തി തിരികെ എത്തുന്ന പോർട്ടിലേക്ക് തിരികെ എത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ തിരികെ പോർട്ടിലെത്താനുള്ള അവസരമുണ്ടാക്കും, അതിന് ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ സേവനം ഉറപ്പാക്കും, മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നും ജലരേഖയായി തുടരുകയാണ്. ഇപ്പോൾ മൺസൂണാണ് നമ്മുടെ ഈ 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് നമ്മുടെ ഈ 3-4 പഞ്ചായത്തുകളിലായിട്ടുള്ളവർ ഈ തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നത്. അവരുടെ അവസ്ഥയൊക്കെ വളരെ കഷ്ടമാണ്. ആ അവർ ജീവൻ പോലും അപായത്തിലാണ് എന്നറിഞ്ഞിട്ടാണ് അവർ ഈ കടലിലേക്ക് പോകുന്നത്. തിരികെ എത്തുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. ഈ മൺസൂൺ ആരംഭിക്കുന്നതോടുകൂടി അവരുടെ ജീവൻ അപകടത്തിൽ തന്നെയാണ്. അപ്പോഴ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ സെപ്റ്റംബർ മാസം എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ആ സെപ്റ്റംബർ മാസം 5 ജീവനുകളാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടത്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരടക്കം വരുന്ന 5 പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതിനോടകം തന്നെ 60 പേരുടെ ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാർ ഇടപെട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കും, എന്നാൽ അതിനുശേഷം പിന്നീട് അതിന്റെ പിറകെയോ അതിന്റെ ഒരു ഫോളോഅപ്പോ സർക്കാർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സംസാരിച്ച എല്ലാവരും പറഞ്ഞ ഒരു കാര്യവും അത് തന്നെയാണ്. വളരെ നന്ദി ശ്രീ എം ജെ.